ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ് ത്രെഷോൾഡ് കണ്ടക്ഷനും അതേപോലെ ബോഡി എഫക്റ്റിനെയും പറ്റിയാണ്. ആദ്യം നമുക്ക് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഒരു മോസ്ഫെറ്റ് കൺസിഡർ ചെയ്താൽ മോസ്ഫെറ്റിനകത്ത് കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലാകുമ്പോഴാണ് ഒരു മോസ്ഫെറ്റ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങുന്നത് അല്ലേ. ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിയും കൂടുതലാവുന്ന സമയത്താണ് ഒരു മോസ്ഫെറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഷോൾഡ് വോൾട്ടേജിന് തൊട്ട് താഴെയാണെങ്കിൽ മോസ്ഫെറ്റ് എന്തായിരിക്കും? ഓഫായിരിക്കും. ത്രെഷോൾഡ് വോൾട്ടേജിന് മുകളിലോട്ടാണെങ്കിൽ നമ്മൾ ഗേറ്റ് വോൾട്ടേജ് കൊടുക്കുന്നതെങ്കിൽ മോസ്ഫെറ്റ് എന്തായിരിക്കും? ഓൺ ആയിരിക്കും. അപ്പോൾ ഈ ത്രെഷോൾഡ് വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഗേറ്റ് ഓക്സൈഡിൻ്റെ അല്ലെങ്കിൽ ആ ഓക്സൈഡ് ലെയറിൻ്റെ താഴെയുള്ള റീജിയൻ, ഓക്സൈഡ് ലെയറിൻ്റെ താഴെയുള്ള റീജിയൻ, അവിടെ ഒരു സ്ട്രോങ് ഇൻവെർഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അന്നേരം ഓക്സൈഡ് ലെയറിൻ്റെ താഴെയുള്ള നമ്മൾ മെറ്റൽ ഓക്സൈഡ് ഗേറ്റ് ഫോം ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഓക്സൈഡ് ലെയർ വെച്ചിട്ടാണ്, സിലിക്കൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ടാണ്. അപ്പം ആ ഓക്സൈഡ് ലെയറിൻ്റെ താഴെ ഒരു സ്ട്രോങ് ഇൻവെർഷൻ ക്രിയേറ്റ് ആവുന്ന ആ ഒരു വോൾട്ടേജിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റൽ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ഈ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ പറയുന്നത് ആ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സീറോ ആണെന്നാണ് പറയുന്നത് അല്ലേ. പക്ഷേ ആക്ച്വൽ കേസിൽ, പ്രാക്ടിക്കൽ കേസിൽ ആ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ അല്ല. എന്ന് വെച്ചാൽ ഗേറ്റ് വോൾട്ടേജ് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിയും കുറവാണെങ്കിൽ നമ്മുടെ ഈ കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ അല്ല, അവിടെ കുറച്ച് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജിന് താഴെയാകുമ്പം സാധാരണ ഡ്രെയിൻ കറണ്ട് സീറോ എന്നാണ് നമ്മൾ ഐഡിയൽ കേസിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ പ്രാക്ടിക്കൽ കേസിൽ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് പറയുന്നത് അവിടെ ഒരു കുറച്ച് കറണ്ട് ഉണ്ട്. ആ ത്രെഷോൾഡ് വോൾട്ടേജ്, ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ത്രെഷോൾഡ് വോൾട്ടേജിനെക്കാട്ടിയും താഴെയാണെങ്കിലും അവിടെ ഒരു കുറച്ച് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ കറണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് സബ് ത്രെഷോൾഡ് റീജിയൻ മൂലമാണ്. എന്ന് വെച്ചാൽ ദ സബ്സ്ട്രേറ്റ് നിയർ ഓക്സൈഡ് ഇൻ്റർഫേസ് ഈസ് ഇൻ വീക്ക് ഇൻവെർഷൻ. അന്നേരം ആ ഓക്സൈഡ് ഇൻ്റർഫേസിന് അടുത്തായിട്ടുള്ള ആ ഒരു പോർഷനിലുള്ള ആ ഓക്സൈഡ് ഇൻ്റർഫേസിൻ്റെ താഴെ ഒരു വീക്ക് ഇൻവെർഷൻ ഈ സബ് ത്രെഷോൾഡ് റീജിയനിൽ ഫോം ചെയ്യും. അതുമൂലമാണ് അവിടെ എന്താ ഒരു ചെറിയ കറണ്ട് കാണുന്നത്. സോ അറ്റ് ദിസ് പോയിന്റ് ഇഫ് യു അപ്ലൈ എ പോസിറ്റീവ് VDS, there will be a small current flowing. അന്നേരം ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു പോസിറ്റീവ് VDS കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ഫ്ലോ നടക്കും? ഒരു ചെറിയ കറണ്ടിൻ്റെ ഫ്ലോ നടക്കും. നമ്മൾ നേരത്തെ ലീനിയർ റീജിയനിലുള്ള കറണ്ടിൻ്റെ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം. IDE = μn bar × COX × WL × VGS − VT × VDS − VDS² 2. ഈ ഒരു ഇക്വേഷനിൽ നമ്മുടെ VGയുടെ വാല്യൂ എന്ന് പറയുന്നത്, VGSന്റെ വാല്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ടു VT. VT ആകുമ്പോഴത്തേക്കും ഈ ഡ്രെയിൻ കറണ്ട് എന്ന് പറയുന്നത് എന്താവും? സീറോ ആവും, ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിൽ. പക്ഷേ ആക്ച്വലി ദർ വിൽ ഇസ് എ സം ഡ്രെയിൻ കറണ്ട് ബിലോ ദിസ് ത്രെഷോൾഡ്. ഈ ഒരു ത്രെഷോൾഡ് വോൾട്ടേജിന് താഴെ കുറച്ച് ഡ്രെയിൻ കറണ്ട് എക്സിസ്റ്റ് ചെയ്യും. ദിസ് ഡ്രെയിൻ കറണ്ട് ഈസ് നോൺ ആസ് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ. ഇതിന് പറയുന്ന പേരാണ് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ. ഈ അന്നേരം ആ ഒരു കറണ്ട് ഉണ്ടാകുന്നത് എന്തുമൂലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് ഇൻവെർഷൻ, ഒരു വീക്ക് ഇൻവെർഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് മൂലമാണ് അവിടെ ഒരു കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാകുന്നത്. സോ ദിസ് കറണ്ട് ഈസ് ഡ്യൂ ടു ദ വീക്ക് ഇൻവെർഷൻ ഇൻ ദ ചാനൽ ബിറ്റ്വീൻ ഫ്ലാറ്റ് ബാൻഡ് ആൻഡ് ത്രെഷോൾഡ് വിച്ച് ലീഡ്സ് ടു ഡിഫ്യൂഷൻ കറണ്ട് ഫ്രം സോഴ്സ് ടു ഡ്രെയിൻ. ഫിഗറിൽ കാണുന്നത് നമ്മുടെ സബ് ത്രെഷോൾഡ് സ്വിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ത്രെഷോൾഡ് വോൾട്ടേജ് താഴെ പോകുമ്പോഴത്തേക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്താവണം? സീറോ ആവണമായിരുന്നു ഡ്രെയിൻ കറണ്ട്. പക്ഷേ ഇത് സീറോ ആവുന്നില്ല, ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ചെറിയ കറണ്ട് കണ്ടക്ഷൻ അവിടെ കാണും. ഓക്കെ, അന്നേരം ഇതിൻ്റെ സ്ലോപ്പാണ് ഈ എഴുതിയിരിക്കുന്നത് SLOG(dVG)/dLOG(IG)(ID) എന്ന് പറയുന്നത്. ദിസ് ഇസ് ദി സ്ലോപ്പ് ഓഫ് ദിസ് സബ് ത്രെഷോൾഡ് സ്വിങ്. ഈ സബ് ത്രെഷോൾഡ് സ്വിങ്ങിൻ്റെ സ്ലോപ്പാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അടുത്തതാണ് സബ്സ്ട്രേറ്റ് ബയാസ് എഫക്റ്റ് അല്ലെങ്കിൽ ബോഡി എഫക്റ്റ്. ഇത് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇത് നിങ്ങളുടെ സിലബസിനകത്ത് ഫോർത്ത് മൊഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, സബ്സ്ട്രേറ്റ് ബയാസ് എഫക്റ്റ് അല്ലെങ്കിൽ ബോഡി എഫക്റ്റ്. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഐഡിയൽ IV ക്യാരക്ടറിസ്റ്റിക്സിൽ
ദ ബയാസിങ് സ്കീം വി യൂസ് ടു ഹാവ് സോയിസ് ആൻഡ് ബോഡി ബോത്ത് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. അന്നേരം നമ്മളെ ഐഡിയൽ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ അവിടെ ആ മോസ്ഫെറ്റിനെ ബയാസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിസും അതേപോലെ ഡ്രെയിനും സോറി സോയിസും അതേപോലെ ആ മോസ്ഫെറ്റിൻ്റെ ബോഡിയും നമ്മൾ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ ഫിഗർ ഈ നമ്മൾ നേരത്തെ ഡ്രെയിൻ കറണ്ട് ഡിറൈവ് ചെയ്ത സമയത്ത് ഒരു ഐഡിയൽ മോസാണ് കൺസിഡർ ചെയ്തത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഇതാ കണ്ടോ സോയിസ് ടെർമിനലും എന്താ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ ബോഡി ടെർമിനലും ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പം പറഞ്ഞ പോയിന്റ്. ഫോർ ആൻ ഐഡിയൽ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് The biasing scheme we used to have soys and body both connected to ground. Soysum bodyum endoyittu connect cheyidirikkana groundumayittu connect cheyidirikkana pakshe practical design application okke nokki kaynal nammal ee soys ennu parayunnathu allengil soys ennu parayunnathu sadharana connect cheyyunnathu bodyumayittayirikkum soysum bodyum thammil connect cheyidirikkayirikkum angane varumbam there is some voltage ee soysum bodyum idayil korchu voltage കാണാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വി എസ് പി, ദ റെസിസ്റ്റ് സം വോൾട്ടേജ്, ദാറ്റ് ഈസ് വി എസ് പി. സോ ഈ സബ്സ്ട്രേറ്റ് ബയാസ് വോൾട്ടേജ് എന്ന് പറയും. ഈ ഒരു വോൾട്ടേജ് അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇൻ സച്ച് സിനാരിയോ ദ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ബോഡി ആൻഡ് ദ സോയിസ് ടെർമിനൽ കോസസ് ചേഞ്ച് ഇൻ ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് മോസ്ഫെറ്റ്. അന്നേരം ഈ വി എസ് ബി മൂലം അവിടെ ഒരു വോൾട്ടേജ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഈ വോൾട്ടേജ് മൂലം ആ മോസ്ഫെറ്റിൻ്റെ ത്രെഷോൾഡ് വോൾട്ടേജിന് ചേഞ്ച് സംഭവിക്കാൻ കാരണമാവും. ഈ ഒരു ചേഞ്ച് എന്താ ഈ ഒരു വോൾട്ടേജ് മൂലം ത്രെഷോൾഡ് വോൾട്ടേജിനുണ്ടാകുന്ന ആ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ ബോഡി എഫക്റ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് ബാക്ക് ഗേറ്റ് എഫക്റ്റ്. ഇനി ഈ വി എസ് ബി പോസിറ്റീവ് ആകുമ്പോഴത്തേക്കും ഈ സോയിസിനും ബൾക്കിനും ഇടയിൽ സോയിസിനും ബൾക്കിനും ഇടയിൽ ഒരു റിവേഴ്സ് ബയസ് അസിസ്റ്റ് ചെയ്യും. അപ്പം ആ ഒരു റിവേഴ്സ് ബയസ് അസിസ്റ്റ് ചെയ്യുമ്പം ഇവിടെയുള്ള ഈ ബൾക്കിലുള്ള ഇലക്ട്രോൺസ് എന്താ ഇവിടെ റിവേഴ്സ് ബയസ് അസിസ്റ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് ഇവിടെ എന്താ ഒരു നെഗറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. അന്നേരം ഇവിടെയുള്ള ഈ ബൾക്കിലുള്ള ഇലക്ട്രോൺസിനെ എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങും, ബോഡി പുള്ള് ചെയ്യാനായിട്ട് തുടങ്ങും. ബോഡി ടെർമിനൽ എന്ന് പറയുന്നത് എന്താ റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്നത് എവിടെ അട്രാക്റ്റ് ചെയ്യും, ഈ ഗേറ്റ് ഓക്സൈഡിന് അടുത്തായിട്ട്, ഈ ഗേറ്റ് ഓക്സൈഡ് ലെയറിന് അടുത്തായിട്ട് ഈ റിപ്പൽ ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം അട്രാക്റ്റഡ് ആവും. അപ്പം നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു മോസിൻ്റെ കേസിലുള്ള ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഡിപ്ലീഷൻ ലെയർ. ഡിപ്ലീഷൻ ലെയറിൽ കാണുന്ന ഇലക്ട്രോൺസിൻ്റെ ഡെൻസിറ്റിക്ക് പ്രൊപ്പോർഷണലാണ്. ഹെൻസ് ആസ് വി അക്യുമുലേറ്റ് മോർ ആൻഡ് മോർ ഇലക്ട്രോൺസ് ഇൻ ദ ഡിപ്ലീഷൻ ലെയർ ബിലോ ദ ഓക്സൈഡ് ഇൻ്റർഫേസ് there will be an increase in value of threshold voltage. അന്നേരം ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം അക്യുമുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ട് ഇവിടെ എന്ത് ഇൻക്രീസ് ചെയ്യും, ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ആസ് ദ ഡിപ്ലീഷൻ റീജൻ ഈസ് വൈഡൻഡ് ലാർജ് ചാർജ് ഡെൻസിറ്റി ഈസ് ഓക്കുപ്പൈഡ് ദെയർ ഫോർ ദ ത്രെഷോൾഡ് വോൾട്ടേജ് റിക്വയർഡ് ടു അച്ചീവ് ഇൻവെർഷൻ ഇൻക്രീസസ്. അതുകൊണ്ട് നമ്മുടെ ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂം ഇൻവെർഷൻ ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ വാല്യൂം ഇൻക്രീസ് ചെയ്യുന്നു. സോ ത്രെഷോൾഡ് വോൾട്ടേജ് ബോഡി എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള ത്രെഷോൾഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. വി ടി എൻ ഈസ് ഈക്വൽ ടു വി ടി സീറോ പ്ലസ് ഗാമ ഇൻ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു മോഡുലസ് ഫൈവ് എഫ് പ്ലസ് വി എസ് ബി മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ടു ഫൈവ് എഫ് എന്ന് എഴുതാം. ഇതിനകത്ത് വി ടി സീറോ എന്ന് പറയുന്നത് സീറോ സബ്സ്ട്രേറ്റ് ബയാസ് ആണ്. പിന്നെ ഗാമ എന്ന് പറയുന്നതാണ് ബോഡി എഫക്റ്റ് പാരാമീറ്റർ. ബോഡി എഫക്റ്റ് പാരാമീറ്റർ ആണ് ഗാമ. ഫൈ എഫ് എന്ന് പറയുന്നത് സർഫസ് പൊട്ടൻഷ്യൽ പാരാമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ലെക്ചറുമായി കാണാം. സി യു.